ഹബീബായ നബി തങ്ങളുടെ ജന്മം നടന്ന പരിശുദ്ധ റബീഉൽ അവൽ വരുമ്പോഴേക്കും നമ്മുടെ വാട്സപ്പുകളിലും ഫേസ്ബുക്ക് പേജുകളിലൂടെയും ഒക്കെ ഈ റബീഉൽ അവലിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ കേട്ട് പരിചയമില്ലാത്ത ആളുകളല്ല, അവർക്ക് അല്ലാഹുവിന്റെ റസൂലിനെ അറിയാത്തത് കൊണ്ടുമല്ല പിശാച്ച തലയിൽ കയറിയതിന്റെ പേരിൽ. അല്ലാഹുവിന്റെ റസൂലിനെ എങ്ങാനും ഒന്ന് കൂടുതൽ ഓർക്കുകയോ ഒന്ന് കൂടുതൽ ഹബീബിനെ പരിചയപ്പെടാൻ അവസരമുണ്ടാവുകയോ ഒന്ന് ഹബീബിന്റെ മേൽ കൂടുതൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോഴേക്കും പിശാച്ചിനത് ഇഷ്ടമല്ല. അത് ചിലരുടെ കൈകളിലാൽ അത് തടഞ്ഞു വെക്കാനുള്ള പിശാച്ചിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ഉമ്മത്തിന്റെ പേര് ചുമക്കുന്ന ആളുകൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ റബീഉൽ അവ്വൽ വരുമ്പോഴേക്കും അതിനെന്ത് പ്രത്യേകത എന്ന് ചോദിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രം പോരെ. എന്താണ് നബിയെ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പെടുക്കാനുള്ള പ്രത്യേകത? എന്താണ് നബിയെ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പുണ്ടല്ലോ, വ്യാഴാഴ്ചയാണ് ആ ആഴ്ചയിലെ അമലുകൾ അല്ലാഹു കൊണ്ടുപോകുന്നത് എന്ന് പരിചയപ്പെടുത്തിയപ്പോ എന്തേ തിങ്കളാഴ്ച നബിയെ സുന്നത്ത് നോമ്പെടുക്കേണ്ടത്? അതിന് മറുപടി പറഞ്ഞ ആ ഒരൊറ്റ ഹദീസ് കേട്ടാൽ എന്താണ് റബീഉൽ അവ്വലിന്റെ മഹത്വമെന്ന് ഏത് കുട്ടിക്കും മനസ്സിലാവാൻ കഴിയുമല്ലോ. എന്താ നബി തങ്ങൾ കൊടുത്ത മറുപടി? തിങ്കളാഴ്ചന്റെ പ്രത്യേകത എന്താ? എന്തുകൊണ്ട് തിങ്കളാഴ്ച സുന്നത്ത് നോമ്പെടുക്കാൻ പറ്റും? എന്തുകൊണ്ട് പറ്റും? ഫീഹി വുലിത്തു, ആ ദിനത്തിലാണ് ഞാൻ ജനിച്ചത് എന്ന് നബിയുനാ റസൂലുള്ളാ, എന്റെ ജന്മം നടന്നത് തിങ്കളാഴ്ചയാണ്, എന്റെ ജന്മം നടന്ന ദിവസത്തിന് പ്രത്യേകതയുണ്ടെന്ന് സ്വലയോ ഹബീബിന്റെ ഈ ഹദീസ്, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ് അതുകൊണ്ടെന്ന് പ്രത്യേകം സുന്നത്ത് നോമ്പെടുക്കണമെന്ന് പഠിപ്പിച്ച ഹബീബിന്റെ ഉമ്മത്തികളാണ് അനാവശ്യമായ ചർച്ചകളും അനാവശ്യമായ ഒച്ചപ്പാടുകളും അനാവശ്യമായ രീതിയിൽ സമയം നഷ്ടപ്പെടുത്തുന്ന വിവാദങ്ങളും ഉണ്ടാക്കുന്നത്. ദയവു ചെയ്ത് അള്ളാഹുവിന്റെ ഹബീബിനെ നമ്മളാരും മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ ഹബീബിനെ മനസ്സിലാക്കാൻ? ജീവജാലങ്ങൾക്ക് ജീവനില്ലാത്ത വസ്തുക്കൾക്ക് സാധിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂല് വിളിച്ചപ്പോഴേക്കും കാലുകൊണ്ട് നടക്കാൻ കാലുകളില്ലാത്ത മരങ്ങൾ ഭൂമിയിലൂടെ മണ്ണ് കയറി ആ മരത്തടി അങ്ങനെ തന്നെ നടന്നു വന്നത് കണ്ണുകൊണ്ട് കണ്ട സുഹാബിമാരുണ്ട്. ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സുഹാബിമാര് മരങ്ങൾ ഹബീബ് വിളിച്ചപ്പോൾ മണ്ണ് കയറി നടന്നു വന്നിട്ടുണ്ട്. സ്വഹീഹായ ഹദീസുകളല്ലേ ഇതൊക്കെ? ജാഅതലി ദഅവതിഹിൽ അഷ്ജാറു സാജിദതൻ, സുജൂദ് ചെയ്തുകൊണ്ട് ഹബീബിനെ മറയിരിക്കാനൊരു മറ വേണം എന്നിരിക്കെ ദൂരെ കിടക്കുന്ന മരങ്ങൾ ആ മരത്തിന്റെ തടിയാലെ നടന്നു വന്നിട്ടുണ്ട് ഹബീബിന്റെ മുമ്പിലേക്ക് സുജൂദ് ചെയ്ത് വണങ്ങുന്ന രീതിയിൽ. ഇതല്ലാഹു നൽകുന്നത് ഏതെങ്കിലും സാധാരണ മനുഷ്യനാണോ? ഇത് മുഅ്ജിസത്തല്ലേ? ഇത് അല്ലാഹുവിന്റെ ഹബീബിനല്ലേ അല്ലാഹു നൽകൂ? ആ ഹബീബിനെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എത്ര വലിയ നഷ്ടമാണത്.